Honorable Principal Sister Lovely, respected teachers, parents and my dear students. First of all, let me wish you all a very happy Independence Day. India is celebrating its 75th year of independence today. On this day, the citizens pay respect to all the great leaders who fought bravely for India's independence. However, this year, there will not be any grand celebration or special gatherings due to the COVID-19 pandemic. Our nation's history is a remarkable one, and now as we look ahead, we must acknowledge the lives that we lost, but cherish and celebrate their fight and celebrate this day with pride. We should carry their spirit forward and celebrate the nationalism and patriotism that runs through us and honor our forefathers. We must abide by their values of responsibility and courage every day. Jai Hind. Respected manager, Sister Mary, dear staff, parents, and my dear students, I am very happy to have the opportunity to express my thoughts on this auspicious occasion of Independence Day. We are celebrating the 75th Independence Day today. This year, due to the ongoing COVID-19 pandemic, Independence Day is celebrating online in most of the schools and public places to avoid social gatherings. However, this arrangement is not going to hamper the zeal in the students for the grand event. Schools are organizing online programs wherein students are supposed to deliver speeches and participate in other co-curricular activities. Dear staff, parents and students, as we know that August 15th is a day of honor and pride for every Indian. On 15th August 1947, all our freedom fighters and revolutionaries freed our country from the British Empire by putting their lives at stake. Let's remember all of them with love and gratitude. Today, on this auspicious occasion, I have got the opportunity to address you all and wish you a very happy Independence Day. Jai Hind. പതിനായിരങ്ങളുടെ ആത്മത്യാഗത്തിൻ്റെയും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെയും സ്മരണ ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ. അതെ, ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനം. കൊറോണ മഹാമാരിയുടെ യാതനകൾക്കിടയിലും രാജ്യസ്നേഹം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നാം സ്വാതന്ത്ര്യാഘോഷങ്ങൾക്കായി ഒരുങ്ങുകയാണ്. നമ്മുടെ സംസ്കാരവും ദേശീയതയും ഇല്ലാതെ നാം ഇല്ല. ഞാൻ ഇന്ത്യനാണ് എന്ന് അഭിമാനത്തോട് പറയുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാതന്ത്ര്യാശംസകൾ. നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15. 7 ദശാബ്ദങ്ങൾക്ക് മുന്നേ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച ഓരോ ഭാരതീയന്റെയും ആദർശവും ഐക്യവും അലങ്കാരമായി അണിഞ്ഞ് നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്നു പാറിയ ആ മഹാസുദിനം. അതെ, ഇന്ത്യ വെള്ളക്കാരന്റെ ആധിപത്യത്തിൽ നിന്ന് പൊരുതിയ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ അന്തരംഗം അഭിമാനത്താൽ നിറഞ്ഞൊഴുകുകയാണ്. പ്രശസ്ത കവി വള്ളത്തോൾ പാടിയതുപോലെ, ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ.
ജാതിയുടെയും മതത്തിന്റെയും മതിൽക്കെട്ടുകൾ തകർത്ത് നാം ഒന്നായി നേടിയെടുത്ത ആ സ്വാതന്ത്ര്യം ഇന്ന് നാം അനുഭവിക്കുമ്പോൾ നിശ്ചയദാർഢ്യത്തോടെയും അർപ്പണബോധത്തോടെയും അക്ഷീണം പ്രയത്നിച്ച നമ്മുടെ പൂർവികരുടെ ചരിത്രവും കഥകളും ഓർത്തെടുത്ത് നമുക്ക് അഭിമാനിക്കാം. ആയുധങ്ങൾക്കെതിരെ ആദർശമുയർത്തി ഒടുവിൽ നാം അത് നേടി സ്വാതന്ത്ര്യം. 1947 ഓഗസ്റ്റ് 14 ഡൽഹിയിലെ വൈസ്രോയ് മന്ദിരത്തിൽ മണി 12 അടിച്ചപ്പോൾ ബ്രിട്ടീഷ് പതാക താഴ്ന്നു. പകരം നമ്മുടെ ദേശീയ പതാക ഉയർന്നു. ആ ദേശീയ വികാരം ഇന്നും നമ്മിൽ തിളങ്ങി നിൽക്കുന്നു. എന്താണ് സ്വാതന്ത്ര്യം? ഒരു വ്യക്തിക്ക് അവന്റെ അവളുടെ മൗലിക അവകാശങ്ങളും മൗലിക കടമകളും കർത്തവ്യങ്ങളും നിറഞ്ഞ ജീവിതം ലഭ്യമാകുമ്പോൾ എന്തു ഭക്ഷിക്കാനും ഏത് മതത്തിൽ ജീവിക്കാനും ഭയം കൂടാതെ സ്വന്തം രാജ്യത്തിലൂടെ സഞ്ചരിക്കാനുമുള്ള അവകാശമാണിത്. പക്ഷേ അഹിംസ എന്ന വാക്കിന് ഇന്നും പ്രസക്തിയുണ്ടോ? അക്രമവും സർവോപരി അനാചാരങ്ങളും കൊടും ക്രൂരതകളും കൊണ്ട് ഇന്ന് നമ്മുടെ ലോകം നിറഞ്ഞിരിക്കുമ്പോൾ ഗാന്ധിജിയും ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും എല്ലാം ജീവത്യാഗം ചെയ്ത് നേടിത്തുന്ന ആ സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗം ചെയ്യുകയല്ലേ? ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ നയങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്ത ഗാന്ധിജിയെയും എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസിനെയും സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ പറഞ്ഞ ബാലഗംഗാധർ തിലകിനെ സ്മരിച്ചുകൊണ്ട് നാം നേടിയെടുത്ത ആ സ്വാതന്ത്ര്യത്തെ അനീതിക്കെതിരെ ശബ്ദമുയർത്താനും ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകാനും ഉപയോഗിച്ചുകൊണ്ട് പിന്നെ മണ്ണിനെ കളങ്കമില്ലാതെ സംരക്ഷിക്കുവാനും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് നമ്മുടെ പൂർവികരുടെ ആദർശങ്ങൾക്ക് പിൻഗാമികളാകുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ എന്റെ ജീവിതത്തെ എന്റെ സന്ദേശമാക്കിക്കൊണ്ട് എന്നെ ഉറങ്ങാൻ അനുവദിക്കാത്ത എന്റെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകുവാനും എന്റെ ഭാരതം എന്ന സ്വപ്നം നേടിയെടുക്കാനും നമുക്ക് സാധിക്കണം. പ്രശസ്ത തത്വചിന്തകനും നോവൽ സമ്മാന ജേതാവുമായ രവീന്ദ്രനാഥ് ടാഗോർ ആഹ്വാനം ചെയ്തതുപോലെ, എവിടെയാണോ തലയുയർത്തിപ്പിടിച്ച് ഭയരഹിതമായ മനസ്സോടുകൂടി ജീവിക്കാൻ കഴിയുന്നത്, എവിടെയാണോ അറിവ് സ്വതന്ത്രമാകുന്നത്, എവിടെയാണോ ഇടുങ്ങിയ ചിന്താഗതികളാൽ ലോകം മുറിക്കപ്പെടാതെ പോകുന്നത്, എവിടെയാണോ പൂർണതയ്ക്കു വേണ്ടി പ്രയത്നിക്കുന്ന കരങ്ങളുള്ളത്, എവിടെയാണോ സത്യത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വാക്കുകൾ ഉണ്ടാകുന്നത്, ആ സ്വർഗീയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ രാജ്യം ഉണരട്ടെ. ജയ് ഹിന്ദ്. രാജ്യത്തെ നയിച്ച ധീര നേതാവാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചത്. മഹാത്മാഗാന്ധിയുടെ പിതാവിന്റെ പേര് കരംചന്ദ് ഗാന്ധി, മാതാവിന്റെ പേര് പുത്തലിബായി. ഗാന്ധിജി വിവാഹിതനായത് 15 വയസ്സിലാണ്. പത്നിയുടെ പേര് കസ്തൂർബാ ഗാന്ധി. ബാരിസ്റ്ററാകാൻ ഗാന്ധിജി ലണ്ടൻ സർവകലാശാലയിൽ നിയമം പഠിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ പൗരാവകാശങ്ങൾക്കായി ഗാന്ധിജി കഠിനമായി പോരാടി. ഗോപാലകൃഷ്ണ ഗോഖലയെ തന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായി കണക്കാക്കി. രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിക്ക് മഹാത്മാ എന്നു പേര് നൽകി. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഗാന്ധിജി പ്രസിദ്ധമായ മുദ്രാവാക്യങ്ങൾ നൽകി. മരിക്കുക ബ്രിട്ടീഷുകാർ, ഇന്ത്യ വിടുക.
സത്യത്തിന്റെയും അഹിംസയുടെയും പുരോഹിതനായിരുന്നു ഗാന്ധിജി. രാമരാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. 1948 ജാനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ ഈ ദിനത്തിൽ കുട്ടികളായ നമ്മൾക്ക് ശ്രമിക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യമാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്നൊരു പാട്ട് പാടാം. ഓഗസ്റ്റ് 15 തീയതി സ്വാതന്ത്ര്യദിനമാണല്ലോ, ഭാരത മക്കൾ നമ്മൾക്കെന്നഭിമാനത്തിൻ ദിനമല്ലോ. ഓഗസ്റ്റ് 15 തീയതി സ്വാതന്ത്ര്യദിനമാണല്ലോ, ഭാരത മക്കൾ നമ്മൾക്കെന്നഭിമാനത്തിൻ ദിനമല്ലോ. ഗാന്ധിജി, നെഹ്റുജി, നേതാജി, ആയിരം ആയിരം വീരന്മാർ വെള്ളക്കാരെ ഓടിച്ചാൽ സ്വാതന്ത്ര്യദിനം ഇന്നല്ലോ. ഗാന്ധിജി, നെഹ്റുജി, നേതാജി, ആയിരം ആയിരം ധീരന്മാർ വെള്ളക്കാരെ ഓടിച്ചാൽ സ്വാതന്ത്ര്യദിനം ഇന്നല്ലോ. ആദരവോട് സ്മരിക്കണം ധീരജവർമാരെ നമ്മൾ, മൂവർണ്ണക്കൂടി പാറിക്കാം ഭാരതമാ ജയിക്കട്ടെ. ആദരവോട് സ്മരിക്കണം ധീരജവർമാരെ നമ്മൾ, മൂവർണ്ണക്കൂടി പാറിക്കാം ഭാരതമാ ജയിക്കട്ടെ, ഭാരതമാത ജയിക്കട്ടെ. I wish you all a happy Independence Day. It's my privilege to speak a few words about Dr. B.R. Ambedkar on this very special day. Dr. B.R. Ambedkar was born as 14th son of Ramji Maloji Sapel on 14th April 1891. Ambedkar studied in various famous institutions like London School of Economics and Politics, Columbia University, Elphinstone College, University of London and University of Mumbai. He was the chairman of Indian Constitution Drafting Committee and was appointed by the Assembly to write India's new constitution. Dr. B.R. Ambedkar is also known as Baba Saheb Ambedkar. His name never could be forgotten in Indian democracy. As the chairman of the Constitutional Committee, he gave a shape to our country of a complete sovereign, democratic and republic based on adult franchise. He is a creator of social justice in India. His contribution to the Indian constitution is undoubtedly of the highest order. Dr. B.R. Ambedkar is well known Dalit leader and led the Dalit movement in India. He has written many books about social discrimination, untouchability and Dalit movement. Waiting for a Visa is his autobiography. He died on December 6, 1956.
1990, he was awarded the Bharat Ratna, India's highest civilian award. Friends, let us remember the sacrifices of Dr. B.R. Ambedkar and take a pledge that we live by his words. Thank you. Jai Hind. എങ്ങും പൊൻപ്രഭ തൂകട്ടെ, സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ. ചാച്ചാജിയും ഗാന്ധിജിയും കാട്ടിയ പാത നടന്നിടാം, ഭാരത ശില്പികളെ വരെയും അഭിമാനത്തോടോർത്തിടാം. സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം, സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം. ഉണർവേകുന്ന സ്വപ്നങ്ങൾ ഉശിരോടൊന്നായി കണ്ടിടാം, വീഴ്ചകളിൽ പതറിയിടാതെ ധീരതയോടെ വളർന്നിടാം. ഒരൊറ്റ ജനതയെ മുന്നേറാം, ഭാരതമാതയെ സ്നേഹിക്കാം. ഒരൊറ്റ ജനതയെ മുന്നേറാം, ഭാരതമാതയെ സ്നേഹിക്കാം. പാരട്ടെ പാരട്ടെ, ത്രിവർണ പതാക പാരട്ടെ, പാടിടാം പാടിടാം, ജയ ജയ ഗീതികൾ പാടിടാം. സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ, സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ. വന്ദേ മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, you all a happy Independence Day. In this special day, let me share with you the famous freedom fighter Subhash Chandra Bose. He once said, "Give me blood, I will give you freedom." This was the famous quote of Subhash Chandra Bose. Subhash Chandra Bose was a great nationalist and a freedom fighter. He was born on 23rd January 1897 in Cuttack, Odisha. He was popularly known as Netaji. His father, Chankit Bose, was a lawyer and his mother, Prabhavati Bose. Netaji was a brilliant student. He graduated in 1919. Then he went to Cambridge University in England. There he passed civil service exam, but he returned to India to serve his motherland. He was highly influenced by the teachings of Swami Vivekananda and Ramakrishna Paramahamsa. He joined in Indian National Congress in 1923. He became the president of Indian National Congress in 1938. His political difference with Mahatma Gandhi led to his resignation. He found Azad Hind Fauj or Indian National Army in 1942 to fight against British. Then he gave the famous slogan Jai Hind. Then he went to Germany and Japan to seek help for his army. Unfortunately, he died in a plane crash on 18th August 2045. His death is still remembered a mystery till today. As we celebrate Independence Day, let us remember the sacrifice of Subhash Chandra Bose. Thank you.
എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. तारा ओरे रंगीला तारा रंग वेरे जुए तारी
ആശംസകൾ. ജനകോടികൾക്കു ജീവാമൃതം, ജയ ഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം, ജയ ഭാരതാംബയ്ക്കു വന്ദനം. ഓ ഹൃദയമേ ഹൃദയമേ ഉണരുമേ വേളയിൽ, പ്രാണനും ജീവവായുവും ഭാരതാംബയാമമ്മേ. ഭാരതാമോചന ധീരദേശാധിമാനികളെ സലാം. ചോരയും വീര്യവും ജീവനും ത്യജിച്ച യോദ്ധാക്കളെ സലാം. ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ, ജനകോടികൾക്കു ജീവാമൃതം, ജയ ഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം, ജയ ഭാരതാംബയ്ക്കു വന്ദനം. ഓ ജയ കിസാൻ ഹോ, ജയ ജവാൻ ഹോ, ജയ കിസാൻ ഹോ, ജയ ജവാൻ ഹോ, ജയ കിസാൻ ഹോ, ജയ ജവാൻ ഹോ, ജയ കിസാൻ ഹോ, ജയ ജവാൻ ഹോ. ജയ 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 ദേശം, ജയ 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 ഭാരതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. आजा आजा जिंदे शामी आने के तले, आजा जरी वाले नीले आसमाने के तले. आजा आजा जिंदे शामी आने के तले, आजा जरी वाले नीले आसमाने के तले. नच कोयलों पे रात बिताई है, अखियों की नींद मैंने फूकों से उड़ा दी, गिन गिन तारे मैंने उंगली जलाई है. Yeah.
പോയവരെ നായകരെ സേനാനികളെ ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ ജന്മം നൽകിയ നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ നായകരെ സേനാനികളെ ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ പടയോട്ടത്തിൻ മണ്ണാണ് ഇത് ഇതിഹാസോജ്വല നാടാണ് പടയോട്ടത്തിൻ മണ്ണാണ് ഇത് ഇതിഹാസോജ്വല നാടാണ് ഇവിടെ ചൊരിയും ചോരയിൽ നിന്നും ജനലക്ഷങ്ങൾ ഉയർത്തുവരും ഇവിടെ ചൊരിയും ചോരയിൽ നിന്നും ജനലക്ഷങ്ങൾ ഉയർത്തുവരും ജന്മം നൽകിയ നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ നായകരെ സേനാനികളെ ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ സഹ്യമഹിംസ കൊടിമുടികൾ ഇത് സ്വാതന്ത്ര്യ പടിവാതിലുകൾ സഹ്യമഹിംസ കൊടുമുടികൾ ഇത് സ്വാതന്ത്ര്യ പടിവാതിലുകൾ അതിരുകളില്ലാതിവിടെ പൊരുതിയ പടയാളികളെ അഭിവാദ്യം അതിരുകളില്ലാതിവിടെ പൊരുതിയ പടയാളികളെ അഭിവാദ്യം ജന്മം നൽകിയ നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ നായകരെ സേനാനികളെ ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ ജന്മം നൽകിയ നാടിനു വേണ്ടി ജീവൻ നൽകി മരിച്ചവരെ നായകരെ സേനാനികളെ ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ Hi everyone, I am very happy to present a speech on this auspicious occasion of 75th Independence Day. First of all, I wish all a very happy Independence Day. Independence Day is the national festival of India. We got independence on 15th of August 1947 from the British rule. Dear friends, I remember our great freedom fighters on this moment like Mahatma Gandhi, Pandit Jawaharlal Nehru, Sardar Vallabhbhai Patel and Lokmanya Tilak who devoted their entire life for the freedom of our country. Many brave revolutionaries like Bhagat Singh, Rajguru and Sukhdev sacrifices their life for the nation's freedom. There will be a huge celebration every year in New Delhi at Rajpath. The national anthem is sung after Prime Minister hoists the flag. For every Indian, this is a proud moment. This day exhibits the power of nationalism and unity. Dear friends, let me conclude my words by wishing you all a wonderful Independence Day. Let us all together make our nation strong. Thank you. Jai Hind. Ellarkum and a happy Independence Day. Thank you.
ഇതെൻ്റെ രാജ്യം ഇതെൻ്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമേറും പൈതൃകത്തിനാടിതല്ലോ ഭാരതം ഇതെൻ്റെ രാജ്യം ഇതെൻ്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമേറും പൈതൃകത്തിനാടിതല്ല ഭാരതം വിദേശ ഹമാരാ ജാല സെ പ്യാരാ പ്യാര ഹമാരാ ആസാദി 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 നൂറ് നൂറ് ചിന്തകൾ നൂറ് നൂറ് ഭാഷകൾ മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്ര സാഗരം നൂറ് നൂറ് ചിന്തകൾ നൂറ് നൂറ് ഭാഷകൾ മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്ര സാഗരം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാൽസ്യപുത്ര ജൈതരും തോളു ചേർന്ന് വിരമിച്ച നാടിതല്ലോ ഭാരതം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാൽസ്യപുത്ര ജൈതരും തോളു ചേർന്ന് വിരമിച്ച നാടിതല്ലോ ഭാരതം ഈ ദേശ് ഹമാരാ ജാല സെ പ്യാരാ പ്യാര ഹമാരാ ആസാദി 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 ശീത
Today I would like to speak about Independence Day. First of all, I would like to wish you all a happy Independence Day. On 15th August 1947, India got freedom from British rule. Since then, every year we celebrate Independence Day on 15th August. On this year, we celebrate 75th Independence Day of our country. This is the day for all of us to celebrate and honor our nation. We should celebrate this day with a great spirit. Independence Day is celebrated all over the India with the great joy. This is the day to remember the sacrifices of freedom fighters whose efforts gave us independence. The great freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose, Bhagat Singh and others fought for the independence of India. We must respect the national anthem and national flag. Let us all work together for make our country the best country in the world. Jai Hind. എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് ഭാരതമാണ് എൻ്റെ അമ്മ നാട് എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് ഭാരതമാണ് എൻ്റെ അമ്മ നാട് പെറ്റമ്മയാണ് എൻ്റെ നാട് എല്ലാവരെയും ഒന്നായി തലോടുന്ന നാട് പെറ്റമ്മയാണ് എൻ്റെ നാട് എല്ലാവരെയും ഒന്നായി തലോടുന്ന നാട് അങ്ങനൊരു ആകാശത്തു കാണുന്നു നമ്മുടെ മൂന്നു നിറക്കൊടികൾ അങ്ങനെ ദൂരെ ആകാശത്തു കാണും നമ്മുടെ മൂന്നു നിറക്കൊടികൾ Mm-hmm.
बस तेरी याद थी जो मेरे साथ थी, मुझको तड़पाती रुलाती, सबसे प्यारी तेरी सूरत प्यार है बस तेरा प्यार ही। ത്രിവർണ പതാക പാറട്ടെ, പാടിടാം പാടിടാം ജയ ജയ ഗീതകൾ പാടിടാം, സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ, സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ. ചാച്ചാജിയും ഗാന്ധിജിയും കാട്ടിയ പാത നടന്നിടാം, ഭാരത ശില്പികളെ വരെയും അഭിമാനത്തോടോർത്തിടാം, സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം, സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം. താങ്ക് യു. ഐ എം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. വി ആർ പ്രൗഡ് ടു ബി ദ ഇന്ത്യൻ. I am proud to be an Indian. We are proud to be the Indian. It's a wonderful country. It's an amazing country. It's a wonderful country. It's an amazing country. I am proud to be an Indian. We are proud to be the Indian. I am proud to be an Indian. We are proud to be the Indian. It's a country of great people.